അവന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരുമിച്ച് ദിവസങ്ങളിൽ കടന്നു വരുവാൻ കർത്താവ് എന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. എഫീസ് ലേഖനം 5:19-21 വാക്യമാണ് നാം വായിക്കാനായി പോകുന്നത്. എഫീസ് ലേഖനം 5:19-21 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആത്മനിറവിലുള്ള ജീവിതത്തെ പറ്റി നാം കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം ദൈവസന്നിധിയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവിനാൽ നടത്തപ്പെടുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കളെന്ന് ദൈവവചനത്തിലൂടെ നാം ഗ്രഹിച്ചു. നടക്കുക, ഒന്ന് ചിന്തിച്ചേ, നമ്മൾ നടക്കുകയല്ല, ദൈവം നമ്മളെ നടത്തുകയാണ്. ഒരപ്പന്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ആശങ്കകളില്ല, അവന് സമ്മർദ്ദങ്ങളില്ല. അവനറിയാം അവന്റെ പിതാവിന്റെ കരങ്ങളിൽ അവൻ സുരക്ഷിതനാണ്. നമുക്ക് മനുഷ്യർക്ക് മാത്രമുള്ളൊരു പ്രത്യേകത, മൃഗങ്ങളുമായിട്ട് നമ്മളെ തട്ടിച്ചു നോക്കുമ്പോ മൃഗങ്ങൾ ജനിച്ചു വീഴുമ്പോ തന്നെ അതിന്റെ കാലുകൾ ബലപ്പെടുന്നു. ഓടിക്കളിക്കുവാൻ നമുക്കറിയാം, ആടിന്റെ കുഞ്ഞുങ്ങൾ അവ ജനിച്ചു വീഴുമ്പോ തന്നെ ഓടാൻ പ്രാപ്തരാണ്. മാനിന്റെ കുഞ്ഞുങ്ങൾ, മൃഗത്തിന്റെ കുഞ്ഞുങ്ങൾ സകലരും പെട്ടെന്ന് അത് ദൈവം അവ കൊടുത്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിജീവനത്തിന്റെ ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ അതിനെ ഭക്ഷണമാക്കുന്ന മറ്റു മൃഗങ്ങൾ ഇതിന്റെ കുഞ്ഞുങ്ങളെ പോലും തിന്നു തീർക്കും. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ നടക്കാൻ അവനെ പഠിപ്പിക്കണം. പണ്ടൊക്കെയാണെങ്കിൽ അപ്പനും അമ്മയും കരയും കൈക്ക് പിടിച്ച് നടത്തുമായി. ഇപ്പം നടക്കാൻ അങ്ങനെ അപ്പൻ നടക്കാൻ പഠിപ്പിക്കാൻ അപ്പനും അമ്മയ്ക്കും സമയമില്ലാത്തത് കൊണ്ട് ചൈനക്കാരുടെ നല്ല ഉൽപ്പന്നങ്ങൾ അതിന് മേടിക്കാൻ കിട്ടും. നടക്കാൻ പഠിപ്പിക്കുക. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്ന ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. അവൻ പോകുന്ന വഴി വിടരുത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതേപോലെ ആയിരിക്കും അവർ വളരുന്നത്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം നിർബന്ധം പിടിക്കാതെ ആത്മീയ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ നടത്തുന്നു എങ്കിൽ പിന്നത്തേതിൽ അവർ ദൈവത്തിന്റെ അമേൻ സാന്നിധ്യം അനുഭവിക്കുന്നവരായിത്തീരും. ദൈവത്തിന്റെ കരത്തിലെ പ്രയോജനമുള്ള മക്കളായിത്തീരും. അവരെ ചൊല്ലി കരയേണ്ട വരുത്തില്ല. അമേൻ. ഒരു കൊച്ചു വളരുന്നു, അവനൊരു പക്വതയിലേക്ക് എത്തുന്നു, അവന്റെ ചാബല്യങ്ങളൊക്കെ മാറുന്നു. ആത്മീയമായ പക്വത, ഇപ്പൊ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ നടക്കുക എന്ന് പറയുമ്പോ നമ്മൾ ഓരോ കാല് പൊക്കി വെച്ച് നടക്കുന്ന ആ ഒരു നടപ്പല്ലല്ലോ. കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, യീൽഡഡ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതം എന്ന് പറയുമ്പോൾ മുഴു നിയന്ത്രണങ്ങളും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആക്ഷൻസ്,
പ്രവർത്തികൾ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തെയും, പ്രത്യേകിച്ച് നാം മനുഷ്യരായിരിക്കുമ്പോ മനുഷ്യരുടെ പ്രത്യേകതയാണ് സ്വസ്നേഹം, ജഡത്തിന്റെ വിക്കറ്റ്നസ്. അങ്ങനെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ജീവിതം നയിക്കാൻ പ്രയാസമാണ്. ജഡവത്തോട് ഫൈറ്റ് ചെയ്യണം, ചിന്തകളോട് ഫൈറ്റ് ചെയ്യണം, മോഹങ്ങളോട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ കർത്താവ് പറയാം, അതൊക്കെ അവിടെ നിൽക്കുമ്പോ തന്നെ നീ ആത്മപൂർണനാകണം, ആത്മപൂർണനാകണം. പക്വതയിലെത്തിയ ഒരാള് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി അഭിഷേകത്തെ പറ്റി ചിന്തിക്കത്തും. അതൊരാത്മീയ പക്വതയുടെ ലക്ഷണം. ബൈബിൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയം, 16-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 17-ാമത്തെ വയസ്സ്, ഇളം പ്രായത്തിൽ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു, BTH എന്ന കോഴ്സിന് ചേരുന്നു, ആദ്യത്തെ വർഷം പ്രിലിമിനറി ഗ്രീക്ക് പഠിക്കുന്നു, പ്രിലിമിനറി ഹീബ്രു പഠിക്കുന്നു, ഇംഗ്ലീഷിന്റെ ബേസിക് പഠിക്കുന്നു. ചില സെമിനാരികളിൽ ഇൻട്രൊഡക്ഷൻ ടു ഓൾഡ് ടെസ്റ്റമെന്റ്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ ടെസ്റ്റമെന്റ് ഇതെല്ലാം പഠിപ്പിക്കും. അടുത്ത വർഷങ്ങളിൽ എത്തിക്സ്, തിയോളജി, എയ്ഞ്ചലോളജി, പ്രസംഗശാസ്ത്രം ഇതെല്ലാം കൂടെ തലച്ചോറിലേക്ക് കയറും. ഭയങ്കര ആർത്തിയാ പഠിക്കാൻ, എന്തൊക്കെയോ പഠിക്കും. ഇത് പഠിക്കുമോ ഞാൻ ആരൊക്കെയോ ആണെന്നൊരു ചിന്ത എവിടെയൊക്കെയോ മനസ്സിനകത്ത് കയറും. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വർഷത്തെ മിനിസ്ട്രി ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ, അവിടുത്തെ എക്സാം എഴുതിയാൽ, BTH പഠിച്ച ഒരാൾക്ക് B+ അധികം മാർക്ക് ഉണ്ടെങ്കിൽ, എക്സാം എഴുതിയാൽ, ഒരു വർഷത്തെ മിനിസ്ട്രി ഉണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് മാസ്റ്റർ ഡിഗ്രി പൂർത്തീകരിക്കാം. മാസ്റ്റർ ഡിഗ്രി ചെല്ലുമ്പോൾ ഇതിന്റെ ബാക്കി അവിടെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ, ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോ, ഒരു ഹിമാലയത്തെ കിട്ടിയാൽ അതിനെയും തള്ളി മാറ്റാമെന്നുള്ള ലാഘവത്തോടെ ഇറങ്ങുന്നത്. ആ ഒരു കാലഘട്ടം, ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന കാലഘട്ടം, ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് ഇറങ്ങും. അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഒന്ന്, ആരും അംഗീകരിക്കത്തില്ല. പിന്നെ സെമിനാരി പഠിച്ചത് പ്രസംഗിച്ചാൽ ആരും സ്വീകരിക്കത്തില്ല. അച്ചായമാരൊക്കെ ഉടക്കും. അങ്ങനെ സ്വന്തം സമയം നിച്ചിരിയൊക്കെ എതിർപ്പുകളൊക്കെ വരുമ്പോ ഇവൻ പുറത്തേക്ക് നോക്കും. പുറത്തേക്ക് നോക്കുമ്പോ ഇവൻ 6-7 വർഷങ്ങൾ സെമിനാരി പഠിച്ചു, പഠിപ്പിച്ചതൊന്നും അത്രയൊന്നും പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ പാസ്റ്റർമാര്, അവര് പ്രാർത്ഥിക്കുമ്പോ ആളുകൾ തുള്ളിച്ചാടി ആരാധിക്കുന്നു. ആശീർവാദം കളഞ്ഞു കഴിയുമ്പോ ആൾക്കാർ ഓടി പാസ്റ്റർ എടുത്ത് ചെല്ലുന്നു, പാസ്റ്റർ നമ്പർ മേടിക്കുന്നു, വീട്ടിൽ വിളിച്ചോണ്ട് പോകുന്നു, ആഹാരം കൊടുക്കുന്നു, കൈമടക്ക് കൊടുക്കുന്നു. ഭയങ്കര ഉത്സവമാണ്. ഇവനിത് കാണുമ്പോ തന്റെ അത്രയും പേഴ്സണാലിറ്റി ഇല്ലാത്ത, തന്നെ പോലെ ഗ്രീക്കും ഹീബ്രുവും അറിയാത്ത, തന്നെ പോലെ അത്ര പ്രാവീണ്യം പല വിഷയങ്ങളിലും ഇല്ലാത്തൊരു സാധാരണക്കാരനായ ദൈവദാസൻ ഉപയോഗിക്കപ്പെടുന്ന കാണുമ്പോൾ ഇവന് വിഷമം ഉണ്ടാകും. ആ വിഷമം പിന്നത്തേതിൽ അതൊരു വൈരാഗ്യ ബുദ്ധി പോലെ പതിയപ്പെടാൻ സാധ്യതയുണ്ട്. And he is going to be a critic. അവൻ ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാത്തവനായി, അവൻ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർക്കെതിരെ തിരിയുവാൻ പിശാചിന് അവൻ ഇടം കൊടുക്കുന്നു. പിന്നത്തേതിൽ അവൻ മനസ്സിലാക്കും, തന്റെ പ്രസംഗങ്ങൾ ഏൽക്കുന്നില്ല. ദൈവമക്കളെ, പരിഹാരം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ പഠനമോ നമ്മുടെ ഭൗതികമായ അറിവോ ഒന്നും കൊണ്ട് ദൈവരാജ്യത്തെ പണിയാൻ നമുക്ക് പറ്റില്ല.
പ്രാർത്ഥിക്കണമെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ, ആത്മാവായ ദൈവത്തോട് സംഭാഷിക്കണമെങ്കിൽ, ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ബൈബിൾ കോളേജ് തുടങ്ങിയാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വർഷം മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് കൃപാവരങ്ങളെ പ്രാപിച്ചിട്ട് പുറത്തു വിടാവുള്ളൂ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതേ ഒരു പ്രശ്നം തന്നെയാണ് ഈ ന്യൂ കൺവേർട്സ്, പുതുതായിട്ട് കൺവെർട്ടഡ് ആയിട്ട് വരുന്ന നല്ല ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് വൈദിക പുരോഹിത വൃത്തിയിൽ നിന്നൊക്കെ വരുന്നവർ, അവർ വരുമ്പോഴത്തേന് നമ്മൾ അങ്ങ് ആഘോഷിക്കും. നല്ലതാ, അവർക്ക് ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അവർക്ക് നമ്മൾ ഒത്തിരി സ്റ്റേജുകൾ കൊടുക്കും, പെട്ടെന്ന് അവരുടെ പ്രസിദ്ധി വർദ്ധിക്കും. പ്രസിദ്ധിയും സ്റ്റേജും യാത്രകളും എല്ലാം ഒരു റൗണ്ട് കൊണ്ട് അവസാനിക്കും. കാരണം സാക്ഷ്യം ടെസ്റ്റിമണിയാണ് ഇവരുടെ പറയാനുള്ളത്. ദൈവവചനത്തിന്റെ ആഴം ഒന്നും അറിയത്തില്ല, ദൈവവചനത്തിന്റെ സത്യങ്ങൾ അത്ര ആഴമായി അറിയത്തില്ല. നമ്മൾ പുതിയ ശിഷ്യനെ അരുതെന്ന് കർത്താവ് പറയുന്ന മീനിങ്ങാ ഞാനീ പറയും. ഒരു റൗണ്ട് ഓടിക്കഴിയുമ്പോൾ സാക്ഷ്യം ഒരു പ്രാവശ്യം നമ്മൾ കേട്ടതാ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമേരിക്കയിലോ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരിടത്ത് പറഞ്ഞ സാക്ഷ്യം കാട്ടുപീ പോലെ സ്പ്രെഡ് ആകും, യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം പരക്കും. പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതാകും ആൾക്കാർക്ക്. ദൈവവചനത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോ കിട്ടിക്കൊണ്ടിരുന്ന പ്രശസ്തിക്കും പണത്തിനും ഒക്കെ കുറവ് വരുമ്പോൾ പതുക്കെ പതുക്കെ അകത്ത് നീരസമുണ്ടാകും. അപ്പോ ആദ്യം നാം പഠിപ്പിക്കേണ്ടത് ദൈവത്തോടൊപ്പം എങ്ങനെ നടക്കാം, പരിശുദ്ധാത്മാവിൽ എങ്ങനെ വിധേയപ്പെടാം, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് മാത്രമേ ശുശ്രൂഷ കയ്യിലോട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ പറയാം. ഒരു നിറ തോക്ക് AK-47 തോക്കെടുത്ത് നമ്മുടെ കൊച്ചുപിള്ളാരുടെ കയ്യിലോട്ട് കൊടുക്കുന്ന അതേ സംഭവമാണ് അവൻ നമ്മുടെ നെഞ്ചത്തിട്ട് തന്നെ വെടിവെക്കും. അവർക്കറിയത്തില്ല അതിന്റെ ആ പിതാക്കന്മാര് കൊടുത്ത വില അവർക്കറിയില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴവും ഉപദേശവും അവർക്കറിയില്ല. Let them walk with the Lord. Let the Holy Spirit teach them. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കട്ടെ. ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ആത്മാവിനാൽ നിറയുക എന്ന് പറയും. ഒരു കാര്യമാണ് എനിക്ക് ഈ 19-21 വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത്, a spirit-filled life will lead to a spirit-filled worship. ആത്മനിറവിലുള്ള ഒരു ജീവിതം ആത്മനിറവിലുള്ള ആരാധനയിലേക്ക് നമ്മളെ നടത്തും. ദൈവമക്കളെ, ദൈവത്തിന് നമ്മുടെ ജീവിതമാ പ്രധാനം, രണ്ടാമതാണ് നമ്മുടെ ആരാധന. നമുക്ക് തെറ്റുപറ്റിയത് നമ്മുടെ ആരാധനയാണ് നമ്മൾ മുന്നിൽ നിർത്തുന്നത്. നമ്മുടെ ആരാധനയ്ക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം എടുത്തിട്ട് നോക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടു പേർ യാഗം കഴിക്കാൻ ചെന്ന് നിൽക്കുമ്പോ യാഗത്തിന്റെ പേര് ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ 4 verses 4, Genesis 4:4, ഉൽപ്പത്തി 4:4, യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. Listen, ദൈവം ആദ്യം പ്രസാദിച്ചത് ഹാബേലിലാ, പിന്നെയാണ് ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത ഒരാളിന്റെ ആരാധന ദൈവത്തിന് ആവശ്യമില്ല. സോ ഫസ്റ്റ് യു ഹാവ് ബി ഫീൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അതുകൊണ്ട് സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ആത്മാവിൽ ആരാധിക്കണം.
അതാണ് ദൈവത്തിന്റെ ഹിതം, അതാണ് ദൈവത്തിന്റെ പ്ലാൻ, അതാണ് ദൈവത്തിന്റെ പദ്ധതി. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ആത്മനിറവിലുള്ള ജീവിതം നമ്മളെ ആത്മാവിന്റെ ആഹ്ലാദത്തിലേക്ക് കൊണ്ടുവരും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വലിയ സന്തോഷം. എന്തിനാന്ന് പറഞ്ഞു തരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ബാങ്കിൽ അക്കൗണ്ടിൽ 1 കോടി വന്നവർക്ക് പോലും ഇല്ല. 15 കോടി ലോട്ടറി അടിച്ചവർ പിന്നെ അത് പൈസ തീരുമ്പോൾ അതിന്റെ സന്തോഷം അവസാനിക്കും. പക്ഷേ ഈ ഈ വീഞ്ഞു കുടിച്ചവർ, ഈ അഭിഷേകത്തിൽ ചലിക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന പാട്ടുകൾ പുറപ്പെടും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. അതവരുടെ കുടുംബജീവിതത്തിനകത്ത്, വിവാഹ ജീവിതത്തിൽ, ജോലി സ്ഥലത്ത്, ശത്രുക്കളോടുള്ള ബന്ധത്തിൽ, ഇതെല്ലാ മേഖലകൾക്കകത്തും വെളിപ്പെട്ടു വരും. പൗലോസ് പറയാണ്, ഒരു ആത്മപൂർണ ജീവിതം തുടങ്ങുന്നത് സുവിശേഷീകരണത്തിലല്ല. ആത്മപൂർണ ജീവിതം തുടങ്ങുന്നത് പ്രസംഗത്തിലല്ല. ആത്മപൂർണ ജീവിതം തുടങ്ങുന്നത് കൊടുക്കുന്നതിലല്ല. ആത്മപൂർണ ജീവിതം തുടങ്ങുന്നത് വിശുദ്ധിയിലല്ല. ഹബേൻ, ഇതൊന്നും പ്രധാനമില്ലാത്തതാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ അപ്പുറമായി പൗലോസ് ആത്മനിറവിന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോ അദ്ദേഹം അതിനോട് ആദ്യം കണക്ട് ചെയ്യുന്നത് ആരാധനയാണ്. See how much important our worship is. അതിന്റെ കാരണം എന്താ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. Your worship is a window into your heart. നമ്മൾ ആരാധിക്കുമ്പോ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിനെ തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് റൈറ്റ് ആകുമ്പോൾ ദൈവം, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകും. ഹല്ലേലൂയ. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാൻ നമ്മുടെ ആരാധനയെ നോക്കിയാൽ മതി. ഒരു ദൈവ പൈതലിന് ദൈവവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അറിയണമെങ്കിൽ അവന്റെ പ്രാർത്ഥനാ വാചകം ശ്രദ്ധിച്ചാൽ മതി, അവന്റെ പാട്ട് ശ്രദ്ധിച്ചാൽ മതി. ഹല്ലേലൂയ. When the heart is right, the worship will be right also. Thank you, Jesus. Amen. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞത്, ഒരാളെ ആരാധന കാണുമ്പോ, ഒരാളെ മുഖം കാണുമ്പോ അയാളുടെ ഹൃദയം ശരിക്കും വായിക്കാന്നല്ല. നമുക്കൊക്കെ നല്ലതായിട്ട് അറിയാം. 10 പേരോട് പിണങ്ങിയാലും അത് മറച്ചു വെച്ച് ആരാധിക്കാനൊക്കെ നമുക്കറിയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ ആത്മപൂർണ ജീവിതത്തെ ഒരു യഥാർത്ഥ ആരാധനയോടെ, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്തിൽ എങ്ങനെ ഭയത്തോടെ നടക്കണം, ആമേൻ, മറ്റു വിശ്വാസികളോടുള്ള ബന്ധത്തിൽ എങ്ങനെ താഴ്മയോടെ നിൽക്കണം, എങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗം അർപ്പിക്കാം, അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഒരു സ്പിരിറ്റ് ഫിൽഡ് വർഷിപ്പിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്, ആത്മനിറവിലുള്ള ആരാധന. 1 അദ്ദേഹം എഴുതിയേക്കുക, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും, സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. 3 കാര്യമാണ് പറഞ്ഞേക്കുന്നത്, സങ്കീർത്തനങ്ങൾ, പിന്നെന്തുവാ, സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോ നമുക്കിതിനെ പഴയ നിയമത്തിലെ സങ്കീർത്തനം ഒന്ന് തന്നെ കണക്കാക്കാം. പഴയ നിയമ ഭക്തന്മാര് നമ്മുടെ കൂട്ട് പാട്ടുപുസ്തകം വെച്ചിട്ടൊന്നും അല്ല അവർ പാടി നന്നത്. സിയോൺ ഗീതാവലിയുണ്ട്,
അവർ ഈ പഴയ ഈ സങ്കീർത്തനങ്ങൾ അവരെ ചിട്ടപ്പെടുത്തി അവർ പാടുമായിരുന്നു അവരുടെ പബ്ലിക് ഗ്യാദറിങ്സിൽ. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെടുമ്പോ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാട്ടുകൾ പാടും. നമ്മൾ പാടുന്ന പാട്ടുകൾ ദൈവ വചനത്തിന് അടിസ്ഥിതമായിരിക്കണം. നമ്മുടെ ടീച്ചിങ്സുമായിട്ട് നമ്മുടെ ഡോക്ട്രിൻസുമായിട്ട് നമ്മുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാട്ടുകളെ നമ്മൾ പാടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് പാട്ട് കേൾക്കും. ക്രിസ്തീയ പാട്ടുകൾ പ്രത്യേകിച്ച് ചില പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ മാധുര്യമുള്ള ട്യൂണുകളുണ്ട്. നല്ല ട്യൂണായിരിക്കും. ആ നല്ല ട്യൂൺ വരാൻ കാരണം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കൂടുതലും സിനിമാക്കാരേതാണ് ചിട്ടപ്പെടുത്തുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പറയാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. എന്റെ അറിവനുസരിച്ച് രക്ഷിക്കപ്പെടാത്ത ഒരാളാ പാട്ട് എഴുതിയേക്കുന്നത്. ആ മനുഷ്യൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം നീ മറന്നുപോയോ? ലോകപ്രശസ്ത ലോകത്തിലെ മലയാളികൾ മൊത്തം പാടുന്ന ഒരു പാട്ടുണ്ട്. ഞാൻ വിമർശകനല്ല കേട്ടോ പാട്ടിന്റെ, ഞാനൊരു ഒരു ഈ വചനവും പാട്ടുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി പറയാം. താരകം തന്നിൽ നോക്കി ആട്ടിടയർ നടന്നു, ഒരു ഒരു ക്രിസ്മസ് ടൈമിലെ പാട്ടാന്ന് എനിക്ക് തോന്നുന്നു. വലിയ സംഗീത വലിയ പാട്ടുകാരനായ യേശുദാസ് ആണ് ആ പാട്ട് പാടിയേക്കുന്നത്. ആരെഴുതി എനിക്കറിയില്ല, പക്ഷേ ആ വരികൾ കേൾക്കുമ്പോ നമുക്കറിയാം വചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാ പാട്ട് എഴുതിയേക്കുന്നത്. താരകം നോക്കി നടന്നത് ആട്ടിടയന്മാരല്ല, താരകം നോക്കി നടന്നത് ബുദ്ധിജീവികളാ. താരകത്തെ നോക്കി നടന്നത് അവർ വഴിതെറ്റിപ്പോയിട്ട് പാവപ്പെട്ട ഇടയന്മാര് അവരെ ആരാധിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി. അറിയത്തില്ല, വചനം അറിയില്ല. ആമേൻ. അത് ഈ ഈ പാട്ട് എഴുതിയത് പി കെ ഗോപി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന പാട്ട് എഴുതിയിരിക്കുന്നത് താങ്ക് യു ബിജി. ഷീ ഫൈൻഡ് ഔട്ട് ദ ഓതർ പി കെ ഗോപി. എനിക്ക് എനിക്കറിയാം, ഞാൻ പേര് മറന്നുപോയായിരുന്നു. ആ അവിശ്വാസിയാന്ന് എനിക്കറിയാം. ദൈവസ്നേഹം അല്പമെങ്കിലും രുചിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് വേണ്ടി പാടുമ്പോ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് പാടാനാണ്. നമുക്ക് നമ്മുടെ തൊണ്ടയും കൊണ്ട് പാടാം, ഹൃദയം കൊണ്ട് പാടാം. തൊണ്ട കൊണ്ട് നമ്മൾ എങ്ങനെയാ പാടുന്നേ? തൊണ്ട കൊണ്ട് നമ്മൾ പാടുന്നത് കണ്ണുനീരെന്ന് മാറുമോ, വേദനകൾ എന്നു തീരുമോ, തൊണ്ട കൊണ്ട് പാടാം. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റും. അവനെങ്ങനെയാ പാടുന്നത്? ആത്മാവാ വഴി കാട്ടി എന്നെ സാദാ നടത്തി കൊണ്ടു പോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. ഹൃദയത്തിനകത്തു നിന്ന് പാടുമ്പോ അതിനകത്ത് സ്നേഹത്തിന്റെ ഒരു ബന്ധമുണ്ട്, ഒരു ആർദ്രത ഉണ്ടാകും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ, സ്തുതികൾ, പ്രൈസിങ്, കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ആരാധനയൊക്കെ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ പാടി തുടങ്ങണം. A song uttered in praise of God, celebration. ദൈവം ആരാണ്? അതാണ് അതാണ് അതിനകത്തിലെ ഇതിവൃത്തം. നമ്മൾ ആ പാട്ടിനകത്ത് ദൈവത്തെ ആഘോഷിക്കുകയാണ്. സെലിബ്രേറ്റിംഗ് ഗാഡ് ഇസ് സൺ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്.
അത് അത് സ്വർഗത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ ബ്യൂട്ടിയെ, ദൈവത്തിന്റെ സൗന്ദര്യത്തെ, ഹാലലൂയ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ പ്രഘോഷിക്കുന്ന പാട്ടുകളാണ്. ഹാലലൂയ, പുറത്തുള്ളവർ അത് കേട്ട് മനസ്സിലാക്കണം നമ്മുടെ ദൈവം ആരാണെന്ന്. ഹാലലൂയ, താങ്ക് യു ജീസസ്. അയ്യോ, ഇംഗ്ലീഷ് പാട്ടുകൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് പാട്ടിനകത്ത് ഈ കൂടുതൽ ഈ കണ്ണുനീരെന്ന് മാറുമോ എന്നുള്ള തോളത്തെ പരിവേദനകളല്ല. അമേസിംഗ് ഗ്രേസ്, അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട് കേട്ടാൽ നമ്മൾ തരിച്ചിരുന്നു പോകും. ഹൗ ഗ്രേറ്റ് ദ വാട്ട്, എത്രയോ പാട്ടുകളുണ്ട്, എല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വർഷിപ്പ് ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഇംഗ്ലീഷുകാർക്കൊരു പ്രത്യേകത ഉണ്ട്, അവർക്കൊരു പാട്ട് മനസ്സിൽ വന്നാൽ പെട്ടെന്ന് ചിട്ടപ്പെടുത്തി അത് പെട്ടെന്ന് ട്യൂൺ ചെയ്ത് അവർ റെക്കോർഡ് ചെയ്ത് ഇറക്കത്തില്ല. ഹിൽ സോങ് പോലുള്ള ചർച്ചകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർ പാട്ടുകൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്തിട്ട് അവരൊരു ലിറിക്സ് ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ, സോറി, ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ ലിറിക്സ് അവരൊരു തിയോളജീൻ്റെ കൊടുക്കും. അവരത് നോക്കും നമ്മുടെ ഡോക്ടറിൻസുമായിട്ട്, വചന സത്യങ്ങളുമായിട്ട് കോൺട്രഡിക്ട് ചെയ്യുന്ന വാക്കുകൾ അതിനകത്ത് നിന്ന് അവർ ഒഴിവാക്കും, അവരത് എഡിറ്റ് ചെയ്യും. വെരി കെയർഫുൾ വെൻ യു സിംഗ് എ സോങ്, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചു, തമ്മിൽ സംസാരിച്ചു. ശ്രദ്ധിച്ച ആരാധനയ്ക്കകത്ത് അവർ എഴുതിയേക്കുന്ന വാക്ക് സ്പീക്കിംഗ് എന്ന തമ്മിൽ, ഗ്രീക്കിൽ അതിന് ലാലിയോ എന്ന, LALIO, എ സൗണ്ട് മെയ്ഡ് ബൈ എ മൂവ്മെന്റ് ഓഫ് ദ ടങ്, നാവിന്റെ ചലനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു സ്പീക്ക്, ടു യൂസ് യുവർ വേർഡ്. ചിലർ ചോദിക്കും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ മിണ്ടാതെ നിന്ന് ആരാധിച്ചാ പോരെ? യെസ്, മിണ്ടാതെ നിന്ന് ആരാധിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ധ്യാന സമയങ്ങൾ വളരെ മീനിങ് ഫുൾ ആണ്. പക്ഷെ നമ്മളൊരു കോർപ്പറേറ്റ് വർഷിപ്പിന് വരുമ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുക. എന്തുവാ സംസാരിക്കേണ്ടത്? കർത്താവിന്റെ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ തമ്മിൽ സംസാരിക്കണം. തമ്മിൽ സംസാരിക്കേണ്ട കണ്ടന്റ്, ആമേൻ, ഇതൊക്കെ ആയിരിക്കണം. ഹാലലൂയ, താങ്ക് യു ലോർഡ്. ആത്മീയ ഗീതങ്ങൾ പാടണം, ആത്മീയ ഗീതങ്ങൾ, ആമേൻ, സ്തോത്രം. സ്പിരിറ്റ് ഫിൽഡ് വർഷിപ്പിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആത്മപൂർണനായ ആരാധനയ്ക്കകത്ത് സങ്കീർത്തനമുണ്ട്, സ്തുതിയുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും, അതാണ് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചത്. സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്. മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്. ഹാലലൂയ. എപ്പോഴാ ഈ മെലഡി വരുന്നതെന്ന് അറിയാമോ? ലോകപ്രകാരം രണ്ടു പേര് തമ്മിൽ സ്നേഹം വരുമ്പോഴാ ഈ കവിതകൾ വരുന്നത്. കവികൾ അവര് സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവന്റെ ഹൃദയ തന്ത്രികളെ പരിശുദ്ധാത്മാവ് തട്ടിയുണർത്തും. അങ്ങനെയാണ് പാട്ടുകൾ എഴുതുന്നത്. ആ പാട്ടുകൾ പാടുമ്പോ പരിശുദ്ധാത്മാവ് അകത്തളത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ അത് സ്പർശിക്കും, അത് സ്പർശിക്കും, അത് തൊടും. ആ വരികൾ എപ്പ പാടിയാലും തൊടും. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ആമേൻ. കാരണം പരിശുദ്ധാത്മാവിൽ എഴുതിയ പാട്ടാ. നമുക്കറിയാം, നമുക്ക് ഇപ്പോ യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പാട്ടുകളുടെ ചരിത്രങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേട്ടമല ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്, നിങ്ങൾക്കറിയാം ഈ ചരിത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞോണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. അദ്ദേഹം ഒരു കറുത്ത മനുഷ്യനായിരുന്നു.
വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു സ്ഥൂലിച്ച ശരീരമുള്ള ഒരു അഭിഷക്തൻ, ഒരു സായിപ്പ് പ്രസംഗിക്കുന്ന വലിയൊരു വീതിയിൽ വേദിയിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കൂഷ്യന് തന്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും വെളുപ്പിക്കാമോ? പ്രസംഗകൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ കൂഷ്യനെ കണ്ടിട്ടുണ്ടോ? ആൾക്കാർ പറഞ്ഞില്ല. ആ മനുഷ്യൻ, ആ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ കർത്താവിന്റെ ദാസൻ, മുന്നിലിരിക്കുന്ന പേഴ്സണാലിറ്റി ഇല്ലാത്ത കറുത്ത ദൈവാസൻ അഭിഷക്തനാണെന്നും അറിയാതെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യരുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെട്ട അഭിഷക്തന് രാത്രി വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ല. റൂമിലൂടെ തെക്ക് വടക്ക് നടക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ അടുത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, മക്കളെ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയും കാന്തിയാൽ നിന്റെ ഇരുൾ നിറം മാറും. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് നിന്നെ അവന്റെ കൂടെ ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഭക്തന്റെ ഹൃദയതന്ത്രികളെ തട്ടി ഉണർത്തിയ പരിശുദ്ധാത്മാവിന്റെ വരികളായതുകൊണ്ട് കണ്ണു തന്നെ അത് നമുക്കത് പാടാൻ പറ്റത്തില്ല. യെസ് ലോർഡ്. അതാ ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാരെഴുതിയ പാട്ടിന്റെ ഒരു വരിയോട് ചേർത്ത് വെക്കാൻ നമ്മുടെ ചില പാട്ടുകൾക്ക് പറ്റത്തില്ല. കാരണം അവർ അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്ന് എഴുതിയതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ സ്നേഹത്തിന്റെ ആർദ്രതയെന്നുള്ള പാട്ടുകൾ എനിക്ക് തരണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവിനെ പറ്റിയൊന്നും പാട്ടുകളില്ലിപ്പം. കർത്താവിനെ പുകഴ്ത്തുന്ന പാട്ടുകൾ ഇറങ്ങണം. കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവുമായിട്ട് സ്നേഹത്തിൽ വീഴുന്ന. ഓ, നിങ്ങൾക്കറിയാവോ ദൈവമക്കളെ, എല്ലാ ഉണർവിന്റെ പിമ്പിലും ഒരു പാട്ടുണ്ട്. വെയിൽസ് റിവൈവലില് നിങ്ങൾ ജസ്റ്റ് ഗോ ടു ദ യൂട്യൂബ്. വെയിൽസിൽ ഉണർവുണ്ടായപ്പോ ഒരു പാട്ടിലാണ് അവർ തുടങ്ങിയത്. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മണിക്കൂറുകൾ മണിക്കൂറുകൾ അവർ പാടുമായിരുന്നു. ലവ് സോങ് ഓഫ് വെയിൽസ് എന്ന് അടിച്ചോട്ട് നിങ്ങൾക്ക് കിട്ടും യൂട്യൂബിൽ, നിങ്ങൾ കേൾക്കണം. അവരുടെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ അവർ പാടിയത് ആദ്യം. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ യൂട്യൂബിലൊക്കെ കേറിയിട്ട് വി നാഗൽ സോങ്സ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുക്കണം. വി നാഗൽ, നാഗൽ സായിപ്പിന്റെ പാട്ടുകൾ. മലയാളി അല്ല കേട്ടോ, മലയാളം പഠിച്ച് സംസ്കൃതം പഠിച്ചിട്ട് അദ്ദേഹം മലയാളത്തിൽ എഴുതിയ ഒരു പാട്ടിന്റെ, ഹല്ലേലൂയ, ഒരു വരി പോലും അതേപോലെ എന്നെ കൊണ്ട് എഴുതാൻ പറ്റിയിട്ടില്ല. എത്ര മനോഹരമായ പാട്ടുകൾ! എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആർദ്രത, ആഴം, ഓ, നമ്മുടെ ഹൃദയത്തിന്റെ ധമനികളിൽ രക്തം പമ്പ് ചെയ്യുന്നത് കൂടും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി ആ പാട്ടുകൾ പാടുമ്പോൾ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി, ആമേൻ, പൾസ് റേറ്റ് ഒക്കെ കൂടും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. വാ, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങനത്തെ പാട്ടുകൾ എനിക്ക് തരണം, അങ്ങനത്തെ പാട്ടുകൾ എനിക്ക് തരണം. അത് കേൾക്കുമ്പോൾ ഞാനും കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ അലിഞ്ഞു ചേരണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജനങ്ങൾ മതിമുറക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, നന്ദിയോട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നപ്പ. ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് ദൈവകൃപ വേണം, പരിശുദ്ധാത്മാവിന്റെ ചലനം വേണം, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയണം. അങ്ങനെ ഒരു തലമുറയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആവശ്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കുന്ന രാത്രി, കർത്താവേ, എന്റെ ഹൃദയത്തീന്ന് പാടുവാൻ അങ്ങനത്തെ പാട്ട് മതി. അതാ കർത്താവ് പറഞ്ഞ വചനം പറഞ്ഞ ഹൃദയം നിറഞ്ഞു കവിയുന്നത്,
വായ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആ പാട്ടുകളുടെയൊക്കെ മാധുര്യം. ആമേൻ. സ്തോത്രം. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ്, വി വർഷിപ്പ് യു ലോർഡ്. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെ ആക്കണം. യേശുവിനെ പറ്റി ഉള്ളായിരുന്നു അദ്ദേഹത്തിന് പാടാൻ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം അവന്റെ വിശുദ്ധി നമ്മുടെ ജീ. ആമേൻ. എത്ര മനോഹരമായ വരികൾ. എന്റെ യേശുവൻ സംഗീതം. ഹല്ലേലൂയ. എപ്പോഴും ഞാൻ സന്തോഷിക്കും. എത്രയോ പാട്ടുകൾ എനിക്ക് അതിശയം. ഈ ചില വരികൾ നമ്മുടെ നമുക്കൊക്കെ അതിന്റെ ചില വരികളിലെ അർത്ഥം ചിലപ്പോ പിടികിട്ടുമോ എന്ന് തന്നെ സംശയം. മരണ ശുശ്രൂഷയുടെ സമയത്ത് നാഗൽ സാഹിബ് എഴുതുന്ന പാട്ടാണ് നമ്മൾ കൂടുതലും പാടുന്നത്. സമയമാമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. യെസ്, അത്രയും ഒരു ഉണർവ്. ഈ ഉണർവ് വരുമ്പോ എല്ലാ മേഖലയിലും ടച്ച് ചെയ്യും. എല്ലാ മേഖലയിലും ടച്ച്. ഉണർവിന്റെ പാട്ടുകാർ എഴുന്നേക്കട്ടെ, ഹൃദയത്തിൽ നിന്ന് പാടുന്നവർ. So the heart refers to the center of emotions, thought and the will. നമ്മുടെ ചിന്താധാരകളും നമ്മുടെ ഇമോഷൻസും ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഹൃദയം. അത് ഹൃദയത്തെ പറ്റി പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലം, നമ്മുടെ കണക്കുകൂട്ടലുകൾ നടക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. ആ അവിടുന്ന് ഒരു പാട്ട് വരണം. Thank you, Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കണം. അങ്ങനെയുള്ള പാട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവമഹത്വം ഇറങ്ങണമെങ്കിൽ, ദൈവനാമം നമ്മുടെ പാട്ടുകളിലൂടെ മഹത്വപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പാടണം. അതാണ് ഈ എല്ലാം ചടങ്ങായി പോയാലുള്ള പ്രശ്നം. പഠിച്ചു വെച്ച കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി. ദൈവമക്കളെ, ആ പാട്ട് ശരിക്കൊന്ന് ഹൃദയത്തിൽ തട്ടി ഒന്ന് പാടി നോക്കിയേ. നിങ്ങൾക്ക് അതിന്റെ വരികൾ, നമുക്ക് അതിന്റെ വരികൾ മുഴുവിപ്പിക്കാൻ പറ്റത്തില്ല. സ്നേഹമാം ദൈവമേ നീ എന്നിൽ, അനുദിനവും വളരണമേ ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻകൃപയെ. പത്തുവട്ട വരിയൊന്ന് പാടി നോക്കിയേ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ വരും. അത് ഹൃദയത്തിൽ നിന്ന് പാടിയാൽ. സോ ഈ ഒരു ഫ്രേസ് ഹൃദയത്തിൽ നിന്ന് പാടുക എന്ന് പറയുമ്പോൾ ഡീപ്പർ എക്സ്പീരിയൻസിനെ കാണിക്കും. ഒരു ഡീപ്പ് ബന്ധം ഹൃദയത്തിനകത്താണ് പരിശുദ്ധാത്മാവ് സോങ്സ് തരുന്നത്. കാരണം നമ്മൾ ഹൃദയപ്രകാരമുള്ള മനുഷ്യർ. വചനം നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയേക്കുന്നത്. നമ്മളൊരു നോമിനൽ പാട്ടുകാരാവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മിനിസ്ട്രി ഒരു കാസറ്റ് ഒരു സീരി ഇറക്കിയപ്പോ പ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ ഒരു പാട്ടിന് 20,000 രൂപ അന്നത്തെ കാലത്ത് മേടിക്കുന്ന ആ മനുഷ്യൻ ഒരു നീളത്തിൽ കുറുകിയ, നിങ്ങൾക്ക് പ്രസിദ്ധനായ ഒരു മനുഷ്യനായോണ്ട് നിങ്ങൾ ക്രിസ്തീയ പെന്തിക്കോസുകാരനല്ലെങ്കിലും പെന്തിക്കോസ് ഗാന മേഖലയിൽ അദ്ദേഹത്തെ ഒഴിച്ചിട്ട് പാട്ടില്ല. അദ്ദേഹം വരുന്നു, ഒരു പെൻസിലും കൊണ്ട് വരുന്നു. അദ്ദേഹം ആ പാട്ട് എഴുതിയെടുക്കുന്നു. ആ പാട്ട് ഒരു പഴയ ട്രഡീഷണൽ മലയാളം സോങ്, അത് എഴുതിയെടുക്കുന്നു. അദ്ദേഹത്തിന് അറിയത്തില്ല. അത് പഠിച്ചു 10 മിനിറ്റ് കൊണ്ട് ആ പാട്ട് പൂർത്തിയാക്കുന്നു. അദ്ദേഹം പോകുന്നു. There is no commitment in that. He is singing for money. ദൈവമക്കളെ, നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ പാട്ടുകൾ നമ്മുടെ പപ്പയോട് പറയും, പപ്പ ഐ ലവ് യു എന്ന് പറയുമ്പോ, മമ്മ ഐ ലവ് യു എന്ന് പറയുമ്പോ, അത് ഇറ്റ്സ് നോട്ട് ഫോർ മണി. ഇറ്റ് കംസ് ഔട്ട് ഫ്രം അവർ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഷോസ് അവർ റിലേഷൻഷിപ്പ്. അത് നമ്മുടെ ആഴമായ ദൃഢമായ ബന്ധത്തിനകത്തു നിന്നാ വരുന്നത്. അപ്പൊ ആരാധന വരേണ്ടത് പാട്ട് വരേണ്ടത് തൊണ്ടയെന്നല്ല, പാട്ട് വരേണ്ടത് ഹൃദയത്തിൽ നിന്നും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ
പാട്ട് നമ്മൾ കേൾക്കുമ്പോ ഇല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരുടെയാണെന്നറിയാവും? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആയിരിക്കും. നമ്മുടെ മക്കള് പാടുമ്പോ അവരവശ്രുതി പാടിയാലും നമ്മൾ പറയും, നമുക്കത് വേറെ ആർക്കത് കൊള്ളാതെ തോന്നിയാലും നമുക്ക് കൊള്ളുന്നതായിട്ട് തോന്നും. കാരണം അവർ നമ്മുടെ മക്കൾ. അങ്ങനെയാണ് ദൈവത്തിന് നമ്മുടെ ദൈവമക്കളെ നമ്മുടെ ഈ സ്വരവും നമ്മുടെ നമ്മുടെ അതിന്റെ ആ ആ പിച്ചിലും ഹൃദയത്തിനനുസരിച്ച് പാടുന്നതിലൊന്നും അല്ല കാര്യം. അതിനപ്പുറമായി ഹൃദയപ്രകാരം പാടാൻ പറ്റുമെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റുമെങ്കിൽ, ഒരു പെർഫോമൻസ് അല്ല. ഹൃദയത്തിൽ നിന്ന് പാടുന്ന ഒരു പെർഫോമൻസ് അല്ല. ഹല്ലേലൂയ. എത്രയോ ടാലന്റഡ് പാട്ടുകാരുണ്ടല്ലേ, അവർക്ക് അവർക്ക് പാടാൻ പറ്റും. ആമേൻ. അവർക്ക് ആൾക്കാരെ ഇളക്കി മറിക്കാൻ പറ്റും. വയലിനൊക്കെ കൊണ്ട് ആൾക്കാരെ ഇളക്കി മറിച്ചവരെയൊക്കെ നമുക്കറിയാം. ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ആൾക്കാരെ മാസ്മരികതയിൽ നിർത്താൻ പറ്റും. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. പക്ഷെ ദൈവമക്കളെ, അത് ദൈവത്തെ ആരാധിക്കാനായിട്ട്, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഉള്ളതാണ്. അത് ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത്, when we overwhelmed with the love of the Lord, he strums the heartstrings and worship and praise, always the result. മറ്റുള്ളവർ പാടുന്ന പാട്ടുകൾ പാടിക്കോ, കുഴപ്പമില്ല. സങ്കീർത്തനം എടുത്തു വെച്ച് പാടിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഒരു ലവ് സോങ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. നിങ്ങൾ പറയണം, ലോർഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് വേർഷിപ്പ്. എന്നെ ഒരു ആരാധനയുടെ പാത്രമാക്കി മാറ്റണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഹൃദയത്തിൽ നിന്ന് പാട്ടുകൾ വരട്ടെ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തിനകത്തു നിന്ന് വരുന്നതാ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തിനകത്തു നിന്ന് പുറപ്പെടുന്നതാണ് സ്തോത്രം. അപ്പൊ എത്ര കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ പറഞ്ഞെന്നറിയാം. ഒന്ന്, ആത്മാവിൽ നിറയണം. 2, സങ്കീർത്തനങ്ങൾ. 3, സ്തുതികൾ. 4, ആത്മീയഗീതങ്ങൾ. 5, തമ്മിൽ സംസാരിക്കണം. 6, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം. 7, കീർത്തനം ചെയ്യണം. 8-ാമത്തത്, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സോ ആത്മാവിനാൽ നിറയപ്പെട്ട, ഞാൻ നിർത്താൻ പോകുമ്പോ പറയേ, സമയം കഴിഞ്ഞല്ലോ. ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിനകത്ത് സ്തുതി കവിഞ്ഞു വരും. കരകവിഞ്ഞൊഴുകുന്ന നദി പോലെ ഹൃദയത്തിൽ നിന്ന് തുളുമ്പി ദൈവ സ്നേഹത്തിന്റെ പാട്ടുകൾ പുറത്തു വരും. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ദൈവജനങ്ങൾ പാടി ആരാധിക്കുന്ന, കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവ സാന്നിധ്യവുമായി ജനത്തെ ബന്ധിപ്പിക്കുന്ന ആത്മീയ പാട്ടുകൾ എഴുതുന്നവർ ഈ പ്രെയർ ലൈനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു. കൂലി എഴുത്തുകാരല്ല, കൂലിപ്പാട്ടുകാരല്ല, മക്കളും അപ്പനും തമ്മിലുള്ള ദൃഢമായ ആഴമായ ഹൃദയബന്ധത്തിനകത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പാട്ടുകൾ. ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരവരെല്ലാം, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് വരുന്ന ഒരു യൗവനക്കാരുടെ കൂട്ടം, അവരുടെ പാട്ടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവെ പോലെ സ്നേഹിപ്പാൻ വേറെ ആരെയില്ല. ഹല്ലേലൂയ. എന്റെ പ്രാണപ്രിയനെ, പ്രത്യാശ കരണനെ, ഓ നിന്റെ വരവ് കാത്ത് കാത്ത്, എത്ര സീ, വളരെ ബ്യൂട്ടിഫുൾ. കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കയറി വരുന്ന ഒരു തലമുറയ്ക്കകത്തു നിന്ന് പുറപ്പെടുന്ന ഒരു പാട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. എന്റെ യേശു എന്റെ പ്രാണനേക്കാൾ വലിയവനാണ്. ആമേൻ. രാജേശ്വരപ്പാറിന്റെ ഒരു വരിയുണ്ട്, നമ്മൾ ഫേസ്ബുക്കിൽ മിക്കാറും പാടും, അങ്ങെ മറക്കാൻ കഴിയുമോ, അങ്ങെ പിരിയാൻ കഴിയുമോ. ഹല്ലേലൂയ. യേശുവെ അങ്ങെ മറക്കാൻ പറ്റുമോ അപ്പാ,
എനിക്ക് അങ്ങനെ മറന്ന് ഒരു നിമിഷം ഈ ഭൂമി ജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മളോട് തന്നെ പറയണം, സ്പീക്കിംഗ് ടു യുവർ സെൽഫ്, ഹൃദയത്തിൽ പറയണം, എൻ മനമേ ഹോവേ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗം എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ ഹോവേ, എന്റെ മനസ്സേ, എന്റെ മനമേ. സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുക, നീ ദൈവത്തെ വാഴ്ത്താൻ മറന്നുപോകരുത്. ഹല്ലേലൂയ, ആർക്കാണ് നന്ദി പറയേണ്ടത്, ആർക്കാണ് സ്തോത്രം ചെയ്യേണ്ടത്? അവിടെ എഴുതിയേക്കോ, പിതാവായ ദൈവത്തിന്. ഹല്ലേലൂയ. നമ്മുടെ റിലേഷൻഷിപ്പ് എത്തുവോ, വാട്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പ്. എന്തിനു വേണ്ടി? എല്ലാറ്റിനും വേണ്ടി ചെയ്യണം, എല്ലാറ്റ അത് വിവരിച്ചു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം, നല്ല ആരോഗ്യം തന്നതിന് സ്തോത്രം ചെയ്യണം, നല്ല തലമുറയെ തന്നതിന് സ്തോത്രം ചെയ്യണം, ധരിപ്പാൻ വസ്ത്രം തന്നതിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. മരണത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ സ്തോത്രം ചെയ്യണം, സമാധാനം തന്നതിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം 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 എന്ന് പറയണം. ഹല്ലേലൂയ. ഒരു 10 മിനിറ്റ് നമ്മൾ സ്തോത്രം പറഞ്ഞാൽ അത് അന്യഭാഷയിലേക്ക് വഴിമാറും, ആ അന്യഭാഷ വലിയ ആരാധനയിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും നമ്മളെ നടത്തും. ദൈവത്തിന് സ്തോത്രം പറയാൻ മടി കാണിക്കരുത്, സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ചില സഭകൾ അതിനുവേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ട്, 9:30 വന്നിട്ട് ചിലപ്പോ 10:30-11 വരെ സ്തോത്രം മാത്രം പറയും. ഞാൻ ആമേൻ. അങ്ങനെയുള്ള സഭകളിൽ, IPC AG എന്നും അല്ലെങ്കിലും അങ്ങനെയുള്ള സഭയിൽ ചുരുക്കം ദിവസങ്ങളിൽ അവൻ പോകേണ്ടി വന്നിട്ടുണ്ട്. I enjoy the presence of God, thick presence. കനീഭവിച്ച ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി നിൽക്കുന്നത് കാണാം. കാരണം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവിടുന്ന് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സ്തുതിച്ചാൽ ദൈവത്തിന്റെ സിംഹാസനം ദൈവം നിങ്ങളുടെ വീട്ടിൽ ഇറക്കി വെക്കും. നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സിംഹാസനം ദൈവം ഇറക്കി വെക്കും. സഭയ്ക്കകത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം സഭയ്ക്കകത്ത് ദൈവത്തിന്റെ സിംഹാസനം ഇറക്കി വെക്കും. When your God arises, your enemies will scatter. നിന്റെ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. Oh my God, oh my God, oh my God. ദൈവ സ്നേഹത്തിനകത്ത് എന്തിനാ നടക്കുന്നത്? പാട്ട് പാടണം, പാട്ട് പാടണം. Hallelujah. രൂഢവ ശബ്ദരാ ദീകൽ കനകമനഗസ്യന്തരാജാന. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയട്ടെ, കവിവര്യന്മാരെ ഒത്തിരി പേരെ പരിചയപ്പെടുവാൻ, അവർ ചിലരൊക്കെ എന്നെ പഠിപ്പിക്കാനൊക്കെ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണമേ, ആ വലിയ കവിവര്യന്മാരൊക്കെ അവർ ഇവിടുത്തെ പൂമ്പാറ്റയെ പറ്റിയും ഇവിടുത്തെ തോടിനെ പറ്റിയും ഇവിടുത്തെ കല്ലിനെയും മണ്ണിനെയും പറ്റിയും ഇവിടുത്തെ നശിച്ചു പോകുന്ന സൗന്ദര്യത്തെ പറ്റിയൊക്കെ പാട്ടുകൾ എഴുതിയപ്പോ, 10-ാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാര് അവരെഴുതിയ പാട്ട് കേട്ടോ, സൂര്യ ചന്ദ്ര ഗോളങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ ആ പടുങ്കു നദി തീരെ നമ്മളവിടെ ചെന്നു. ആ പാട്ട് നമ്മൾ പാടുമ്പോ ഉടരബേ നമ്മളവിടെ എത്തി. ഹല്ലേലൂയ, നിത്യതയെ നമ്മളെ കൊണ്ടു നിർത്തുന്ന പാട്ടുകള്. ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ജീസസ്, ഹല്ലേലൂയ. പാട്ട് എഴുതി അപ്പച്ചൻ പറയാ, എനിക്കായി മുറിവേറ്റതായ പൊന്മുഖം മുത്തിടുവാൻ വെള്ളത്തിനായി കേഴുന്ന വേടാമ്പൽ പോലെ ഞാൻ വാഞ്ചിക്കാം. ഇവിടെ ഒരു 10 നില വേണമെന്നല്ല പറഞ്ഞത്, ഇവിടെ ഒരു ഫ്ലാറ്റും കൂടെ വാങ്ങിക്കുന്ന കാര്യത്തെ പറ്റിയല്ല. എല്ലാം വേണം കേട്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അതും എനിക്കറിയാം. പക്ഷെ ഇതൊന്നും അല്ല. ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, മോശെ നിനക്ക് വാഗ്ദത്തത്തിൽ കയറാൻ പറ്റത്തില്ല, നിനക്ക് വാഗ്ദത്ത ദേശത്തിൽ കയറാൻ പറ്റത്തില്ല, നിന്നെ ഞാൻ അവിടെ വിടത്തില്ല, നിന്നെ ഞാൻ ദൂരെ നിർത്തി വാഗ്ദത്ത ദേശം കാണിക്കാം. നിങ്ങൾ ചിന്തിച്ചോ, ഇന്നത്തെ എന്റെ ധ്യാനമാണ്, കർത്താവിനോട് മോശം ഒരിക്കലും പരാതി പറഞ്ഞില്ല, മോശം പറഞ്ഞില്ല, എന്നെ എന്താ ഇവിടെ വിടാഞ്ഞ്, എന്നെ അതും പറഞ്ഞല്ലയോ ഇറക്കിയത്, ഞാൻ ഇത്രയും നാൾ ഒന്നും പറഞ്ഞില്ല. മോശ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇതിന്റെ മഹത്വം ഒന്ന് കാണണം. I just want to taste
your glory. എന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയാം. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അവിടെ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് എന്റെ മനസ്സിൽ അതൊന്നും ഞാൻ വെക്കുന്നതേ ഇല്ല, അതിനെ ഞാൻ ഗണ്യമാക്കുന്നതേ ഇല്ല, അതെനിക്ക് പരാതിയില്ല. എനിക്കൊരു കാര്യം, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. എത്ര പേര്, ഹല്ലേലൂയ, ജീസസ് വി വർഷിപ്പ് യു ലോർഡ്. ഗമാലിയേലിന്റെ പാദപീഠത്തിന് സകലവും പഠിച്ച പൗലോസ് പറയാ ആ ഫിലിപ്പി നഗരത്തിൽ, ഐ വാണ്ട് ടു നോ യു മോർ, എനിക്ക് നിന്നെ അറിയണം അപ്പച്ച, എനിക്ക് നിന്നെ അറിയണം. പൗലോസേ അങ്ങിങ്ങനെ പ്രാർത്ഥിക്കുന്നോ, അങ്ങക്ക് ഇനി എന്തു അറിയാൻ വയ്യാത്തത്? അവൻ അങ്ങ് വെളിപ്പാടിൽ കർത്താവിനെ കണ്ടതല്ലേ? പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, മക്കളെ, ഈ കർത്താവിനെ കണ്ടു എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മൂപ്പന്മാരിൽ നിന്ന് പഠിച്ചൊരറിവല്ല. അവൻ കർത്താവെ, പൗലോസ് പറയുന്നുണ്ട്, ഇത് ഞാൻ മൂപ്പന്മാരിന്ന് പഠിച്ചതല്ല, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതല്ല, പഠിച്ചതെല്ലാം അറേബ്യ മരുഭൂമി കൊണ്ട് ഊറ്റിക്കളഞ്ഞു, അൺലേൺ ചെയ്യിച്ചിട്ട് എനിക്കാകെ എന്റെ അപ്പനെ അറിയാവുന്നത് വെളിപ്പാടില്ല. ഇതുവരെ ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. മോശെ, നീ ആ ദൈവത്തിന്റെ മഹത്വം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, തലമുറകൾ കൈമാറിയിട്ടും ഇതുവരെ മഹത്വത്തിന്റെ ആഴം കണ്ടിട്ടില്ലാത്തവണ്ണം അവൻ കഴിഞ്ഞ തലമുറ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മാഭിഷേകത്തിന്റെ ജ്വാല, അവൻ മഹത്വം ഈ തലമുറയിൽ നിങ്ങളുടെ മേൽ എന്റെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, വലിയൊരു ഉണർവിനായി ദൈവം സഭയെ വിളിക്കുമ്പോൾ, ഉണർവ് നമ്മുടെ പടിവാതുക്കൾ നിൽക്കുമ്പോൾ, ഗെറ്റ് റെഡി. ദൈവത്തിന് കൂലിക്കാരെ വേണ്ട, ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് പാടുന്ന മക്കളെ വേണം. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഊറിയലവ ഹസ്സെദ്ദനവ ലീഖവ ശിഖുരിയലവ ബബ ജീവന ഹന്ദരാധന സിയാന ലേമാര ഹന്ദു റോമശേഖേ ലീഖവന ഹന്ദൻ പ്രൗഷമന ധീരമ സിയാന്തരാജന. Hallelujah. Thank you, Holy Spirit. Amen. Thank you, Lord. We worship you, Master. We sabbatuni amdana. We glorify your name, Jesus. Ellathinum vendi stotram cheyanam. For his mercies, for his providence, for his love, for eternal life. Ellathinum vendi stotram cheyanam. Eppolokke stotram cheyanam. Aa vakyam parayunu. Ellaippolum stotram cheyanam. No interval. I love the heavenly worship in the realm. ആമേൻ. യെശയ്യാവിനെ തുറന്നു കാണിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവാസം പ്രസംഗം നമ്മൾ കേട്ടതല്ലേ, യെശയ്യാവിനെ അത് കാണിച്ചത് കൊണ്ടാ നമ്മൾ അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇടതടവില്ലാതെ ദൂതന്മാര് സാറാഫുകൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. There is no interval. Hallelujah. ദൈവജനം unceasingly. Amen. ആമേൻ. നമുക്കെല്ലാം ഉള്ളു ഇച്ചിരി നേരം കേൾക്കുമ്പോൾ സമയം കൂടി പോയി, വാസ്റ്റർ ഇത് ഇച്ചിരി ടൈം ഓവറായി പോയി എന്നൊക്കെ പറയുന്നത്. For them. Amen. അവർക്ക് മടുപ്പില്ലാതെ അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നമുക്ക് എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചോട്ടെ, ആയിരിക്കുന്ന ഇടത്തെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താട്ടെ. യെസ്, മേക്കിംഗ് മെലഡി ഫ്രം യുവർ ഹാർട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലൊക്കെ കിടക്കുമ്പോ ഹൃദയത്തിൽ നിന്ന് പാടിക്കോണം. യെസ് ലോർഡ്. മേബി അത് ആരെങ്കിലും എഴുതിയ ഒരു പാട്ടായിരിക്കും, അല്ല, ദൈവം നമുക്ക് തരുന്ന വരികളായിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, ഞാനൊരു ചലഞ്ച് കൂടെ വെച്ചിട്ട് പറയാം. അക്ഷരാഭ്യാസമില്ലാത്ത നമ്മുടെ അപ്പച്ചന്മാര് ആത്മനിറവിൽ അത്രയും വലിയ പാട്ടുകളൊക്കെ എഴുതിയെങ്കിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാതിരിക്കോ? പ്രാർത്ഥിക്കുക. ഒന്നാമത് നമ്മുടെ അഹങ്കാരങ്ങളും നിഗളങ്ങളും ഒക്കെ ദൈവത്തിൽ താഴ്ത്തി വെച്ചിട്ട് അതെല്ലാം യാഗപീഠത്തിലോട്ട് വെക്കണം. നമ്മളെന്ന പാവം എവിടെ ഉടയപ്പെടുന്നു അവിടെ ക്രിസ്തു വളരത്തും. എന്നെ കൂടെ കാര്യം പറഞ്ഞു, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങാം, അനേകരെ ഒരുക്കാം. ഇന്നത്തെ ആ ക്ലാസ് ആത്മനിറവിന്റെ ജീവിതം, ആത്മനിറവിലുള്ള ആരാധനയിലേക്ക് നമ്മളെ നടത്തും. അതിന് ആ അവസാനത്തെ വാക്യം ഇങ്ങനെ അവിടെ എഴുതി അവസാനിപ്പിക്കുന്ന വിശുദ്ധ പൗലോസ് ലീഗ എഫേസസിലെ സഭയ്ക്ക് എഴുതുന്ന, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ബി സബ്മിസീവ് ടു ഈച്ച് അതർ. ക്രിസ്തുവിന്റെ ഭയത്തിൽ വേണം കീഴ്പ്പെട്ടിരിക്കാൻ. ഇതാണ് ദൈവസഭയോട് ദൈവത്തിന് പറയാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ നാം പഠിക്കാൻ പോകുന്നത് മോർ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. ഭർത്താക്ക ഭാര്യമാരോടുള്ളത്,
ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ കുടുംബത്തിനകത്ത് ആത്മനിറവിൻ ജീവിതം അങ്ങനെ നയിക്കാം. ആറാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ആറിന്റെ ഒന്ന് മുതൽ നാല് വരെ മക്കളായിട്ട് പേരൻസ് എങ്ങനെ നിൽക്കാം, പേരൻസിലെ എങ്ങനെ ഒരു പേരന്റിങ് ആത്മനിറവിൽ നയിക്കാൻ പറ്റും. അഞ്ചു മുതൽ ഒമ്പത് വരെ ജോലി സ്ഥലത്ത് എങ്ങനെ ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് നയിക്കാം. നിഷാജിനെതിരെ എങ്ങനെ ഒരു ആത്മ ജയകരമായ ജീവിതം നയിക്കാം. ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കാമെന്ന് ഡീപ്പ് റെവലേഷൻസ് കർത്താവ് തരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഈ വചനങ്ങളാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ആശ്രയിക്കും.